ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അനസാണ്, ആലുവയിൽ ശിശുരോഗദഗ്ധനാണ്. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാം വേവ്, കോവിഡിൻ്റെ മൂന്നാം തരംഗം. അത് കുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്നുള്ള കാര്യം കൂടി വന്നതുകൊണ്ട്, പ്രത്യേകിച്ചും കുട്ടികൾ, നമുക്ക് ഇന്നലെ പുതിയ മാനദണ്ഡങ്ങൾ വന്നിട്ടുണ്ട്. മാസ്ക് വേണ്ട എന്നുള്ളൊരു കാര്യം, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മാസ്ക് വെക്കേണ്ടെന്ന് പറയാൻ കാരണം, കുട്ടികൾ അതിലും ഇതരം സുരക്ഷിതരാണ് വീടിനകത്ത്. വീടിൻ്റെ അകത്തളങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ മാസ്ക് ആവശ്യമില്ല. മാസ്ക് ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ അതിൽ അഴുക്ക് പിടിച്ചും ഈർപ്പം നിന്നും തുപ്പലം പെടട്ടിയും കുഞ്ഞുങ്ങൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വീടിൽ സുരക്ഷിതമായിട്ട് നിൽക്കുന്ന കുട്ടികൾ ഒരു കാരണവശാലും നെയ്ബർഹുഡിൽ, അയൽവക്കങ്ങളിൽ, മറ്റ് വീട്ടിലെ കുട്ടികളുടെ കൂടെ ഒന്നും മിക്സ് ചെയ്യരുത് ഒരു കാരണവശാലും. കാരണം നമുക്ക് ആർക്കാണ് അസുഖം കൂടുതലുള്ളത്, എവിടെയാണ് അസുഖമുള്ളത് നമുക്കറിയില്ല. അപ്പോൾ കുട്ടികൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിയിൽ നിന്ന് വരുന്ന രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് അധികം സമ്പർക്കം വരാതിരിക്കാൻ നോക്കുക. വന്ന ഉടനെ അവർ വസ്ത്രമെല്ലാം മാറ്റി കൈ മുറയിൽ നല്ല കഴുകി അംഗശുദ്ധി വരുന്ന ശേഷം മാത്രം കുട്ടികളുമായിട്ട് ഇടപഴകുക. അവർ ഉമ്മം വയ്ക്കാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് പുറത്ത് യാത്ര ചെയ്യാതിരിക്കുക. പരമാവധി ആശുപത്രിയിലേക്കും അതുപോലെ ട്യൂഷൻ സെൻ്ററുകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കുട്ടികളെ വിടാതിരിക്കുക. വീടിൻ്റെ ആ ഒരു ചുറ്റുവട്ടം, വീടിൻ്റെ ഗേറ്റ് വിട്ട് പുറത്ത് പോകരുത്. മുറ്റത്ത് ഇറങ്ങി കുറച്ച് വെയിൽ കൊള്ളുക നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിൽ പോകാൻ അനുവദിക്കരുത്. കുറച്ച് നാൾ കൂടെ അവർ വീടിനകത്ത് സുരക്ഷിതമായിട്ടിരിക്കുന്നതായിരിക്കും ഇപ്പോഴും നല്ലത്. കാരണം നമ്മളിപ്പോഴും പൂർണ്ണമായിട്ടും കോവിഡിൽ നിന്നും മുക്തരായിട്ടില്ല. കുട്ടികളിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ, നമ്മൾ അവരിൽ ACE റിസപ്റ്ററാണ് സാധാരണ കോവിഡ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു റിസപ്റ്റർ നമ്മുടെ ശരീരത്തിൽ. അത് പ്രധാനമായിട്ടും നമ്മുടെ വയറിലും അപ്പർ റെസ്പിറേറ്ററി, മൂക്ക് തൊണ്ട ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ലങ്സിലൊക്കെ ഉള്ളത്. പക്ഷേ കുട്ടികളിൽ ഈ റിസപ്റ്റർ കാര്യമായിട്ട് വികസിക്കാത്തത് കൊണ്ട് ഈ അസുഖം കുഞ്ഞുങ്ങളിലേക്ക് അധികം വരുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളിൽ ഇൻകേസ് ചെറിയ രീതിയിൽ തന്നെ ഇത് വന്നാൽ തന്നെ ഒരു ചെറിയ ജലദോഷത്തിലും ചെറിയ വയറിളക്കത്തിലുമായിട്ട് ഈ അസുഖം വന്നു പോകുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എപ്പോൾ വേണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടുത്ത പനി, ഇപ്പോൾ പ്രോട്ടോകോൾ വന്നിട്ടുണ്ട് ABC. അപ്പോൾ ചെറിയ പനിയോടുകൂടി, അല്ലെങ്കിൽ ഒരു ലക്ഷണമില്ലാതെ, ഒരു പനിയും ഇല്ലാതെ, ചെറിയ ഒരു തൊണ്ടവേദനയും ചെറിയൊരു ജലദോഷവും ചെറിയ വയറിളക്കവും ഒക്കെ ആണെങ്കിൽ നോർമലി വയറിളക്കത്തെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അതിന് ട്രീറ്റ് ചെയ്യാം. ORS കൊടുക്കാം, ജലദോഷത്തിന് മരുന്ന് കൊടുക്കാം. ഇനി പനിയുണ്ടെങ്കിൽ പനിയുടെ മരുന്ന് കൊടുക്കാം. 2-3 ദിവസത്തിനുള്ളിൽ നിൽക്കത്തില്ലാതെ മാറിക്കോളും. പക്ഷേ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അടുത്ത സ്റ്റേജ് കടുത്ത തൊണ്ടവേദന, കടുത്ത പനി, കടുത്ത വയറിളക്കം, ഛർദി, കുഞ്ഞിന് പതിവിലും കൂടുതൽ ക്ഷീണം. എന്നുവെച്ചാൽ പനി വിട്ട് കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾ ആക്റ്റീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പനി വിട്ട ശേഷവും കുഞ്ഞ് കിടപ്പോട് കിടപ്പാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, ക്ഷീണം കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ടുള്ളൊരു ഘട്ടം തന്നെയാണ്. അതിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണം. ബ്ലഡുകൾ ടെസ്റ്റ് ചെയ്യണം. ബ്ലഡിൽ CRP മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ കൂടുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. അടുത്തൊരു സ്റ്റേജാണ് C3. Type 3 എന്ന് പറയുമ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞിൻ്റെ ശ്വാസത്തിൻ്റെ ഗതി കൂടുക, ശ്വാസത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലും ശ്വാസത്തിൻ്റെ അളവ്, ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് നമ്മൾ നോക്കണം. നമ്മൾ പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യണം. ബ്രീത്തിങ്ങിൻ്റെ സ്പീഡ് നോക്കണം. ഇതൊന്നും വലിയ കുഴപ്പമില്ലെങ്കിൽ ഇനിഷ്യലി കുഴപ്പമില്ല. പക്ഷേ Type 3 ആ സ്റ്റേജിൽ വരുമ്പോൾ ബ്രീത്തിങ് ഫാസ്റ്റ് ആവണമെങ്കിൽ, ഇപ്പോൾ സാധാരണ ഒരു 30 ബ്രീത്തിങ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് 40 ആവുന്നുണ്ടെങ്കിൽ മുതിർന്ന കുട്ടികളിൽ, 1 വയസ്സിന് എറൗണ്ടുള്ള കുട്ടികൾക്ക് ബ്രീത്തിങ് 40 കൂടുതൽ, 40 കൂടുതലുണ്ടെങ്കിൽ, ചീരെ തെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ 60 കൂടുതൽ ബ്രീത്തിങ് എടുക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ന്യൂമോണിയ അല്ലെങ്കിൽ ലങ്സിനെ ബാധിച്ചിട്ടുള്ള ലക്ഷണങ്ങളാണ്. ആ കുട്ടികൾ തന്നെ തീർച്ചയായിട്ടും ഓക്സിമീറ്റർ വെച്ച് നമ്മൾ പൾസ് നോക്കും. പൾസും അതിലെ ഓക്സിജൻ നോക്കുമ്പോൾ അതിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. എപ്പോൾ പൾസ് നോക്കിയാലും ഓക്സിജൻ നോക്കിയാലും ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് 95 താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം നിർബന്ധമാണ്. കുട്ടികൾ ചിലപ്പോൾ അത് വേരിയേഷൻ കാണിക്കാം. കുട്ടികളിൽ ബ്രീത്തിങ് പ്രോബ്ലം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ശ്വാസം എടുക്കാനുള്ള പ്രയാസം, മൂക്ക് വലിക്കുന്നു, കുത്തി വലിക്കുന്നു, മൂക്ക് വിടർന്നു പോകുന്നു ശ്വാസം എടുക്കുമ്പോഴേ, വെച്ചാൽ ബുദ്ധിമുട്ട് കൂടുന്നുള്ള നമ്മൾ അതിലെ സൗണ്ട് കേൾക്കുന്നു, ഇതൊക്കെ കുട്ടികളിൽ ഗ്രണ്ടിങ് എന്നോ അല്ലെങ്കിൽ ബ്രോങ്കുലൈറ്റിസ് എന്നോ കുഞ്ഞുങ്ങളുണ്ടാകുന്ന മൂക്കടപ്പെന്നോ കരുതി നമ്മൾ ഇരിക്കരുത്. പലപ്പോഴും അപകടം ഉണ്ടാവാറുണ്ട്. നമ്മൾ അത് അങ്ങനെ കരുതി ഇരിക്കുമ്പോൾ ഇത് ന്യൂമോണിയാണോ ലങ്സിനെ ബാധിച്ചിട്ടുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയപ്പെട്ടെന്ന് വരില്ല. നമ്മൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഒരുപാട് വൈകി കാണും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ ഫാസ്റ്റ് ബ്രീത്തിങ്ങും ശ്വാസം എടുക്കാനുണ്ടാവുള്ള ബുദ്ധിമുട്ടും കുത്തിവലിയും അതുപോലെ ഓക്സിമീറ്റർ ചിലപ്പോൾ കുട്ടികൾ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് റീഡിങ് കിട്ടുന്നതല്ല, ഷെയ്ക്ക് ചെയ്ത കാരണം അല്ലെങ്കിൽ പല കാരണങ്ങളും കൊണ്ടും. ഇൻ കേസ് അത് കിട്ടുന്നുണ്ട്, റീഡിങ് കുറവ് കാണിക്കില്ല, തീർച്ചയായിട്ടും നമ്മളതും ഡോക്ടർ ശ്രദ്ധയപ്പെടുത്തുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇപ്പോൾ നോർമലായിട്ട് ഒരു 98 ബ്രീത്തിങ് അല്ലെങ്കിൽ പൾസ് ഓക്സിമീറ്ററിൽ നമ്മുടെ ഓക്സിജൻ ലെവൽ കാണിക്കുന്നു. ചെറിയ ശ്വാസ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. സ്ട്രെസ് ടെസ്റ്റ് നമ്മൾ ചെയ്യണം. 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് വാക്ക് ടെസ്റ്റ്,
കുറച്ചുകൂടി മുതിർന്ന കുട്ടികളൊക്കെയാണെങ്കിൽ, ചീര ചെറിയ കുട്ടികളൊക്കെയാണെങ്കിൽ നമ്മൾ സിറ്റപ്പ് എടുക്കാൻ പറ്റുന്ന സിറ്റപ്പ് എടുത്ത ശേഷം വീണ്ടും റീചെക്ക് ചെയ്യുക. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഒരു 6 മിനിറ്റ് നടത്തിയ ശേഷം റീചെക്ക് ചെയ്യുക. പൾസ് ഓക്സിമീറ്ററിൽ സെക്കൻഡ് റീഡിംഗ്, ഇപ്പോൾ 98 ആദ്യം കാണിച്ച റീഡിംഗ് 4 യൂണിറ്റ്സ് അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 94 അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ലങ്സ് കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട്, ലങ്സിന് എഫക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഘട്ടമുണ്ട്. ഒരുപാട് മുതിർന്ന രോഗികൾ വരെ എൻ്റെ അടുത്ത് നമുക്ക് ഫോണിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർ സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാറുണ്ട്, അവർക്ക് ബ്രീതിങ് പ്രോബ്ലം ഉണ്ട്, സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. ഫോണിൽ കൂടി അവരോട് ചെക്ക് ചെയ്യാൻ പറയുമ്പോഴും പലപ്പോഴും ഓക്സിജൻ ലെവൽ കുറവാണ്, സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അവർ വീട്ടിലിരിക്കുമ്പോഴും ഐസൊലേഷനിലിരിക്കുമ്പോഴും അവർ ലങ്സിന് എന്തുമാത്രം ബാധിച്ചിട്ടുണ്ട്. അവർ അങ്ങനെയുള്ള ഒത്തിരി പേര്, ഈവൻ ചില സെലിബ്രിറ്റീസ് വരെ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അവരെ ഡയറക്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വിട്ട് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അവരുടെ കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ ലങ്സിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ടൊക്കെയാണ് അവർ റിക്കവർ ആയി പോന്നിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് വീട്ടിൽ ഐസൊലേഷനിൽ ഇരിക്കുന്ന മുതിർന്നവരാണെങ്കിലും ശ്വാസം എടുക്കാൻ പ്രയാസം, സംസാരിക്കേണ്ട ഇടയിൽ ചുമ കുത്തുക, ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെ ഉണ്ട്. ഓക്സിമീറ്ററിൽ ഓക്സിജൻ്റെ അളവ് കുറവൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും, ഇനി ഓക്സിജൻ്റെ അളവ് ബ്രീതിങ് പ്രോബ്ലം ഉള്ളവർ ചെക്ക് ചെയ്യണമെങ്കിൽ ദിവസത്തിൽ 3 നേരം ചെക്ക് ചെയ്യണം. ഈ 6 മിനിറ്റ് ടെസ്റ്റ് നടന്ന ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇതിലെല്ലാം വ്യതിയാനങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം വളരെ അത്യാവശ്യമാണ്. കുട്ടികളിൽ നമ്മൾ അടുത്തൊരു സ്റ്റേജ് നമ്മൾ പറയുന്നുണ്ട്, ഈ കോവിഡ് വന്നു പോയ ശേഷം ഉണ്ടാകുന്നൊരു കാര്യം, അതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കടക്കാം. തൽക്കാലം എല്ലാവരും സുരക്ഷിതരായിട്ട് വീടിൻ്റെ ആ ഒരു ബബിളിൻ്റെ അകത്ത് നിൽക്കണം. ഒരു ബബിൾ എന്ന് പറഞ്ഞ ഒരു ഫാമിലി, അച്ഛൻ അമ്മ മക്കളടങ്ങുന്ന ആ ഒരു ബബിൾ എന്ന് പറഞ്ഞൊരു ഫാമിലി, ആ ബബിൾ ബ്രേക്ക് ചെയ്യരുത്. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ സുരക്ഷിതരാണ് നമ്മൾ. നമ്മളത് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് എവിടെയെങ്കിലും ഈ വൈറസ് നമ്മൾ കയറി കഴിഞ്ഞാൽ വൈറസ് നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്യാനൊരു അവസരം കൊടുക്കുകയാണ്, പെറ്റ് പെരകാൻ അവസരം കൊടുക്കുകയാണ്, മൾട്ടിപ്ലൈ ചെയ്ത് പെരകാൻ അവസരം കൊടുക്കുകയാണ്. ഈ മൾട്ടിപ്ലൈ ചെയ്ത് പെരകുന്ന വൈറസാണ് പല രീതിയിലുള്ള ജനിതക വ്യതിയാനങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയും കുറച്ച് നാൾ കൂടെ നമ്മുടെ വീടിൻ്റെ അകലങ്ങളിൽ നമ്മുടെ ആ ബബിൾ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ രക്ഷിതാക്കൾ പുറത്തു വരുമ്പോഴും കുഞ്ഞുങ്ങളിലേക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് അവരെ ഹഗ് ചെയ്യുകയോ അവർ കുമ്മം കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അവർ വൈറസ് ഇൻ കേസ് വൈറസ് വാഹകരാണെങ്കിൽ അത് കുട്ടികളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മുതിർന്നവർ എത്രയും പെട്ടെന്ന് അവർക്ക് വാക്സിൻ കിട്ടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കണം. കാരണം അവർ സുരക്ഷിതരാണെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ സുരക്ഷിതരായിരിക്കുള്ളൂ. കാരണം കുഞ്ഞുങ്ങളെപ്പോഴും വാക്സിൻ നമ്മൾ ലഭ്യത ഉറപ്പാക്കിയിട്ടില്ല. ഇപ്പോഴും ഐ മീൻ വാക്സിൻ ടെസ്റ്റിംഗ് നടന്നിട്ടേയുള്ളൂ കുഞ്ഞുങ്ങളിൽ. അപ്പോൾ തീരെ ചെറിയ കുട്ടികളിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ രോഗബാധയുടെ പെർസെൻറ്റേജ് 3% മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ മരണവും അപകടം സംഭവിക്കുന്നത് 0.1% മാത്രമാണ്. അതുകൊണ്ട് അധികം പറയേണ്ട ആവശ്യമില്ല. കൗമാരപ്രായക്കാരിൽ 10 വയസ്സിന് മേളിലുള്ള 18 വയസ്സിന് ഇടയിലുള്ള കുട്ടികളിൽ പെർസെൻറ്റേജ് കുറച്ചുകൂടി കൂടുതലാണ്. 13% കുട്ടികൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ കുറച്ചുകൂടി ആക്റ്റീവാണ്, പുറത്തു പോകാൻ സാധ്യത കൂടുതലാണ്. അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പിടിച്ചിരുത്തണം. കാരണം അവരിലും വാക്സിൻ എത്തിയിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും വൾണറബിൾ ഗ്രൂപ്പ് എന്നുള്ള പറയാൻ വേണമെങ്കിൽ ഈ അസുഖം വരാൻ പിടിപെടാനുള്ള സാധ്യതയുള്ള കുട്ടികളായതുകൊണ്ട് ഇവരെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമോ രോഗലക്ഷണം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാസ്ക് വേണ്ടെന്ന് പറയുകയാണെങ്കിലും 5 വയസ്സിന് എബോള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും മാസ്ക് വെച്ചാൽ ഗൈഡൻസ് നല്ലതാണ്. 10 വയസ്സിന് മേലുള്ള കുട്ടികളെല്ലാം നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണം, അത് കമ്പൾസറിയാണ്. രോഗലക്ഷണം ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ മാസ്ക് ധരിച്ചോളൂ, അത് സേഫ്റ്റിയാണ്. മാസ്ക് ധരിക്കുമ്പോഴേ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഡബിൾ ലെയർ മാസ്ക് നമ്മൾ ഒന്നിനു പുറകെ ഒന്ന് വെക്കണം എന്നുള്ളത് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. അത് ചെയ്യണം. വീട്ടിൽ ആർക്കെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ നമ്മുടെ എൽഡർലി പാരൻസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. കാരണം കുഞ്ഞുമക്കൾ വീട്ടിൽ ഓടി നടക്കുകയായിരിക്കും, അവരെ നമുക്ക് പിടിച്ച് പൂട്ടിടാൻ പറ്റത്തില്ല. ആ ഘട്ടങ്ങളിൽ രോഗബാധിതയുള്ള രോഗം മറ്റ് എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉള്ള ഷുഗറും പ്രഷറും വയ്യായികയുള്ള നമ്മുടെ എൽഡർലി പാരൻസ് അവരെ നമ്മൾ ഒരു മുറിയിലേക്ക് ഐസൊലേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്. അതിനാണ് റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ട് കുറച്ച് നാളും കൂടി ഒന്ന് കംഫർട്ടബിളായിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വൈറസിനെ ഓവർകം ചെയ്യാൻ പറ്റും. താങ്ക് യു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.